വയനാടിന് കൈത്താങ്ങാകാൻ ഒറ്റപ്പാലത്തെ ഓട്ടോ തൊഴിലാളികളും കൈകോർക്കുന്നു. ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയാണ് 2 ദിവസത്തെ വരുമാനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത്. ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ കീഴിലെ 26 ഓട്ടോറിക്ഷകൾ 2 ദിവസം സർവീസ് നടത്തിയത് വയനാടിന് വേണ്ടിയാണ്. വയനാട് ദുരന്തത്തിനിരയായവർക്ക് കൈത്താങ്ങാകാൻ 2 ദിവസത്തെ വരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത്. CPM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയനും സംസ്ഥാനത്താകെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സഹായിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ മാതൃകാപരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഒറ്റപ്പാലം ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ മുനിസിപ്പൽ കമ്മിറ്റി ഓട്ടോറിക്ഷയിൽ തന്നെ എന്താണ് ഓട്ടോറിക്ഷ ഇന്നത്തെ ഓട്ടോ യാത്ര അതിൽ കിട്ടുന്ന സംഖ്യ അത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അപ്പോൾ ആ രൂപത്തിൽ മാതൃകാപരമായ തീരുമാനമെടുത്തിട്ടുള്ള നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ മുഴുവൻ തൊഴിലാളികളെ ഇപ്പോൾ ഇവിടെ 26 ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഈ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ആ 26 തൊഴിലാളികളും മറ്റുള്ള 1 ദിവസത്തെ വരുമാനമാകെ സംഭാവന ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് മാതൃകാപരമാണ്. വയനാട് ദുരന്തത്തിൽ സന്നദ്ധ പ്രവർത്തനത്തിൽ സജീവ പങ്കാളിയായ യൂണിയൻ അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജമാൽ നാസറിനെ പരിപാടിയിൽ ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് TK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. സെക്രട്ടറി PT സുരേഷ് ബാബു, ലോക്കൽ സെക്രട്ടറി IMA റസാഖ്, ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ്, സെക്രട്ടറി PA രാമൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസത്തെ സർവീസ് വഴി സമാഹരിച്ച 16,364 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം. 10ാം ക്ലാസ് കഴിഞ്ഞില്ലേ, ഇനി +1 +2 എവിടെ പഠിക്കും? ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട. നമ്മുടെ ലിസിയു കോളേജ് കഴിഞ്ഞ 3 പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസിയു കോളേജ് 2024-25 വർഷത്തെ +1 +2 ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അച്ചടക്കം, കുറഞ്ഞ ഫീസ്, ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു. കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ MS ഓഫീസ്, ടാലി, ഫോട്ടോഷോപ്പ്, കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ്, ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ്. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക.